ഹലോ ഗൈസ്, എനിക്ക് ട്രാവൽ വ്ളോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ മീൻപിടിപ്പാറയിലാണ്. കൊട്ടാരക്കരയുടെ സ്വന്തം മീൻപിടിപ്പാറ. എക്സാക്ട് ലൊക്കേഷൻ സെൻറ്റ് ഗ്രിഗോറിയസ് കോളേജിൻ്റെയും സ്കൂളിൻ്റെയും ബാക്ക് വശത്താണ് ഈ ഒരു മീൻപിടിപ്പാറ സ്ഥിതി ചെയ്യുന്നത്. അതായത് കൊട്ടാരക്കര ജംഗ്ഷനിൽ നിന്ന് ഒരു 10 മിനിറ്റ് യാത്ര ചെയ്ത് നമുക്കിവിടെ എത്താൻ സാധിക്കും. 20 രൂപയാണ് ഇവിടുത്തെ റേറ്റ്, ഒരാൾക്ക് 20 രൂപ. ഇവിടെ കുളിക്കാനുള്ള സൗകര്യമുണ്ട്, അതേപോലെ തന്നെ ബാത്റൂം സൗകര്യമുണ്ട്, ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഒരു ദിവസം ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. അതേപോലെ തന്നെ കുട്ടികൾക്കാണെങ്കിൽ പാർക്കുണ്ട്. അതായത് ഇവിടേക്കാണെങ്കിൽ നിന്ന് കുളിക്കാൻ നമുക്ക് പെർമിഷനുള്ള സ്ഥലം ഇവിടെയാണ്. അധികം ആഴമില്ല, നൈസാണ്. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് തന്നെ അറിയണത്. എന്തായാലും വന്നതല്ലേ ഒരു കുളിയൊക്കെ പാസ്സാക്കിയിട്ട് പോവാം. മറ്റേ അഞ്ചല് ഒലിയൊലി പോയതിൻ്റെ ഒരു ഫീല്, നല്ല പതഞ്ഞ് വരുന്ന വെള്ളച്ചാട്ടം നൈസായിട്ടുണ്ട്. അപ്പുറത്തൊരു മീനിൻ്റെ ഒരു പ്രതിമയുണ്ട്, സംഭവം നൈസാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കയറാനേ തോന്നില്ല. നമ്മളവിടെ വെള്ളം തട്ടി അങ്ങോട്ട് കളിച്ച് ഇങ്ങോട്ട് കളിച്ച് നൈസായി എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. കുളിച്ച് കഴിഞ്ഞാൽ നമുക്ക് പാർക്കിൻ്റെ അങ്ങോട്ട് പോവാം. പിന്നെ അതുപോലെ തന്നെ അങ്ങോട്ട് ഇഷ്ടം പോലെ നടക്കമുണ്ടെന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത്. പക്ഷേ നല്ല രസമുണ്ട് കേട്ടോ ഇങ്ങനെ വെള്ളം വീഴുന്നത് കാണാൻ. ഇഷ്ടംപോലെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും അതേപോലെ തന്നെ വെഡ്ഡിങ് ഷൂട്ട് എല്ലാം ഇവിടെ നടക്കണമുണ്ട്. പല സ്ഥലങ്ങളിൽ നിന്നാണ് ആൾക്കാർ വരുന്നത് കാണാൻ. ഞാൻ അപ്പുറത്തെ സൈഡ് കൊണ്ട് നിങ്ങളെ കാണിച്ചു തരാം. ആ മീൻ്റെ ആ ഭാഗത്ത് നമുക്ക് അവിടുത്തെ വിഷ്വൽസ് ഒന്ന് ഇങ്ങോട്ട് നോക്കാം. കിളിരും തന്നെ കേട്ടോ, നല്ല വൃത്തി അവർ സൂക്ഷിച്ച് വെക്കുന്നു. നല്ല സൗകര്യങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട് അവിടെ. നമുക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടമുണ്ട്, പിന്നെ ചെറിയൊരു പാലമുണ്ട്. സംഭവം കൊള്ളാം. 20 രൂപയ്ക്ക് വർത്താണ്. നമുക്ക് പോയി എൻജോയ് ചെയ്ത് ഒരു ദിവസം അടിച്ചു പൊളിച്ചിട്ട് വരാൻ പറ്റിയ സ്ഥലമാണ്. ഇനിയിപ്പോൾ ഞാൻ അങ്ങോട്ട് പോകാനുള്ള കഠിന ശ്രമത്തിലാണ്. അപ്പുറത്തെ സൈഡിലോട്ട് പോകാനുള്ള വഴിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട് കല്ലിൽ. സോ സൂക്ഷിച്ചും കണ്ടും പോകണം. നല്ല ക്ലിയറായിട്ടുള്ള വെള്ളമാണ്, ക്രിസ്റ്റൽ ക്ലിയറായിട്ടുള്ള വെള്ളമാണ്. ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട്, പക്ഷേ അത് ക്ലോസ്ഡ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നുള്ള വ്യൂ അങ്ങോട്ടൊന്ന് നോക്കാം. എനിക്ക് തോന്നുന്നു ഇവിടെ നിന്നാണ് വെള്ളം വരണതെന്ന് തോന്നുന്നു. പിന്നെ ഇതാണ് ഇവിടുത്തെ അങ്ങോട്ടുള്ള വ്യൂ. അമലിതാ അങ്ങോട്ടും ഇങ്ങോട്ടും തേര പര നടക്കുന്നു. പെട്ടെന്നുള്ളൊരു ഡിസിഷൻ ആയിരുന്നു ഇങ്ങോട്ട് വരുന്നത്, കൊട്ടാരക്കര ഈ മീൻപിടിപ്പാറയിൽ വരുന്നതെന്നുള്ള ഒരു ഡിസിഷൻ. അപ്പോൾ ഏകദേശം സമയം താമസിച്ചു. നമുക്കിനി തിരിച്ച് 4:30 എത്തേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഉടനെ കയറുന്നതാണ്. ഇനി നമുക്ക് പാർക്കിലോട്ട് പോവാം. പാർക്കിൽ പോയി അവിടുത്തെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഇതിൽ കുറേ അങ്ങോട്ട് നടക്കമുണ്ടെന്നാണ് പറയണത്. റബ്ബറിൻ്റെ ഇടയ്ക്കൂടെ നടക്കണം. നമുക്ക് പോവാം. അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഇനി നമുക്ക് പാർക്കിലോട്ട് പോവാം. ആ ലെഫ്റ്റ് സൈഡിലും പാർക്കുണ്ട്, അതുപോലെ റൈറ്റ് സൈഡിലും പാർക്കുണ്ട്. നല്ല ഇരിപ്പിടമുണ്ട്, കൊള്ളാം. പിന്നെ അവിടെ അവിടെ ചെടികൾ നട്ടു വെച്ചിട്ടുണ്ട്. സംഭവം നൈസായിട്ടാണ് സൂക്ഷിക്കുന്നത്. അപ്പുറത്ത് കോളേജും സ്കൂളൊക്കെ ഉള്ളതുകൊണ്ട് അവിടുത്തെ പിള്ളേരും ഇങ്ങോട്ട് സ്റ്റുഡൻസും ഇങ്ങോട്ട് വരും. പക്ഷേ കൊള്ളാം. ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഒരു 4-5 വണ്ടി ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ഈ കാണുന്ന റബ്ബറിൻ്റെ ഇടയ്ക്ക് കൂടെ ഇങ്ങനെ നടക്കണം. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് നടക്കുന്നില്ല, നടന്നു കഴിഞ്ഞാൽ വീണ്ടും താമസിക്കും. ഇപ്പം തന്നെ 5:45 അടുപ്പിച്ചായി. ഇപ്പം ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കാണാം വെള്ളം ഒഴുകി പോകുന്നത്. നമുക്ക് അങ്ങോട്ട് ഇറങ്ങാനുള്ള പെർമിഷൻ ഇല്ല. പിന്നെ എടുത്ത് ചാടാതിരിക്കാൻ വേടി കെട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ മീൻമുട്ടി വാട്ടർഫാളിലൊക്കെ പോയതിൻ്റെ ഒരു ഫീല്. പക്ഷെ അവിടെ ഇൻ്റർലോക്കൊന്നും ഇട്ടിട്ടില്ല. ഓക്കെ, അപ്പം സംഭവം നൈസാണ്. അപ്പം നമ്മൾ തിരിച്ച് പോവുകയാണ്. ഗൈസ്, അപ്പം വീഡിയോ എല്ലാം കണ്ടെന്ന് വിചാരിക്കുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.